പത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലേക്ക് വരുന്ന നിങ്ങൾക്ക് ഒരുപാട് ആശങ്കകളെല്ലാം ഉണ്ടായിരിക്കില്ലേ? എന്തൊക്കെയാണ് പ്ലസ് വണ്ണിലുള്ളത്, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അല്ലേ? പത്തിനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ലഘൂകരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബ്രിഡ്ജ് പ്രോഗ്രാമിനെ കുറിച്ച്, ബ്രിഡ്ജ് പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വണ്ണിലെ ഫിസിക്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഫിസിക്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് പ്ലസ് വണ്ണിലെ ആകെയുള്ള ഒരു ലൈൻ അപ്പ് ആദ്യം നോക്കി നോക്കാം. നിങ്ങൾക്ക് പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ സയൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, സയൻസ് ആണെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ അതെ, നിങ്ങൾക്കറിയാലോ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുണ്ട്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ സയൻസിൽ കുറിച്ചിട്ടാണ്. അപ്പൊ സയൻസിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ആറ് സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്, ആ സബ്ജക്റ്റിൽ ആറ് പേപ്പറുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് വണ് നിങ്ങൾക്ക് വരുന്നത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, ഒരു പേപ്പർ വരുന്നത് ഇംഗ്ലീഷ് ആണ്. രണ്ടാമത്തത് നിങ്ങൾക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും. നിങ്ങളെ സ്കൂളിലെ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മലയാളമോ ഹിന്ദിയോ അറബിയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നതാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബയോളജി. ചില സ്കൂളുകളിൽ നിങ്ങൾക്ക് ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആയിരിക്കും. എല്ലായിടത്തും ചിലപ്പോൾ അവൈലബിൾ ആവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ദെൻ മാത്തമാറ്റിക്സ്. ഈ ആറ് സബ്ജക്റ്റുകളാണ്, ആറ് പേപ്പറുകളാണ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സയൻസിൽ. അപ്പൊ ഇതിന്റെയൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോ ഫസ്റ്റ് ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് 80 മാർക്കിനാണ് നിങ്ങൾക്ക് തിയറി എക്സാം വരെ 80 മാർക്കിന്. കൂടാതെ 20 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ ഇന്റേണൽ മാർക്കായിട്ടുണ്ടാവും. എല്ലാ സബ്ജക്റ്റിനും അതെ, 20 മാർക്ക് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്കുണ്ട്. നിങ്ങളുടെ അസൈൻമെന്റുകൾ അങ്ങനെ ഇന്റേണൽ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 20 മാർക്ക് നിങ്ങൾക്ക് അവിടെ അവാർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി അവിടെ ഓർത്ത് വെക്കുക, 10-ാം ക്ലാസ് വരെ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് പാസ് മാർക്കിലേക്ക് കൺസിഡർ ചെയ്യും, ഹയർ സെക്കൻഡറിയില് ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് പാസ് മാർക്കിലേക്ക് കൺസിഡർ ചെയ്യില്ല. നിങ്ങൾ റിട്ടേൺ എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് പാസ് ആവണം. അതായത് 80 മാർക്കിന്റെ ഒരു എക്സാം ആണെങ്കിൽ അതിൽ 24 മാർക്ക് സ്കോർ നിങ്ങൾ എഴുതി വാങ്ങിയാലേ നിങ്ങൾ പാസ് ആവുകയുള്ളൂ. ഈ 20 മാർക്ക് നിങ്ങൾക്ക് പാസ് മാർക്കിലേക്ക് കൺസിഡർ ചെയ്യില്ല. 24 മാർക്ക് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതി വാങ്ങേണ്ടതുണ്ട്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജിന്റെ കേസ് എടുത്താൽ പറഞ്ഞു അറബി, മലയാളം, അതുപോലെ തന്നെ ഹിന്ദി. നിങ്ങളെ സ്കൂളുകളിലെ ഓപ്ഷൻസ് അനുസരിച്ച്, എല്ലാ സ്കൂളുകളിലും ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും ലാംഗ്വേജുകളും അവൈലബിൾ ആയിരിക്കില്ല. ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഈ സെക്കൻഡ് ലാംഗ്വേജ് അതെ ഇതേ പാറ്റേണിലാണ് വരുന്നത്. 80 മാർക്ക് റിട്ടേൺ എക്സാം ഉണ്ട്, 20 മാർക്ക് ഇന്റേണൽ മാർക്ക് ഉണ്ട്. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് വരാം, ഫിസിക്സ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതെല്ലാം ഒരേ സ്ട്രക്ചറിലാണ് കിടക്കുന്നത്. മാത്സ് കഴിഞ്ഞ വർഷം വരെ ലാബ് ഇല്ലായിരുന്നു, അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ, അതായത് നിങ്ങളെ സീനിയേഴ്സ് മുതൽ, മാത്സിനും ലാബ് വന്നിട്ടുണ്ട്. അപ്പൊ മാത്സും സയൻസ് സബ്ജക്റ്റുകളുടെ അതേ സ്ട്രക്ചറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെല്ലാം തന്നെ ഒറ്റതിൽ അങ്ങോട്ട് എഴുതാം. ഈ എല്ലാത്തിലും നമുക്ക് വേണ്ടത് 60 മാർക്കിനാണ് റിട്ടേൺ എക്സാം വരെ. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എഴുതി വാങ്ങാനുള്ളത് 60 മാർക്ക് മാത്രമാണ്, പ്ലസ് 20 മാർക്ക് ഇതിനും എന്തുണ്ട്, ഇന്റേണൽ മാർക്കുണ്ട്. അപ്പൊ ഈ 60 മാർക്കിൽ 18 മാർക്ക് പാസ് മാർക്ക് എഴുതി വാങ്ങേണ്ടതുണ്ട് പാസ്സാവാൻ വേണ്ടിയിട്ട്. അതുപോലെ എ പ്ലസ് ഒക്കെ അറിയാലോ, മറ്റാറ് 54 മാർക്ക് ടോട്ടലി, അത് ഇന്റേണലും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. 72 മാർക്ക് 80 വാങ്ങിയാൽ എ പ്ലസ് സ്കോറിലേക്ക് എത്തും. അപ്പൊ ഇതെല്ലാം അതെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് ഇതെല്ലാം ഫസ്റ്റ് ഇയറിൽ നമ്മൾ സ്കോർ ചെയ്യുന്നത് 60+20 എന്നുള്ളതിലാണ്. അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണം 100-ലായി, ഇത് എത്രയായിട്ടുള്ളൂ, 80 ആയിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ഇയറിൽ വരുന്ന സമയത്ത്, സെക്കൻഡ് ഇയറിലും അതെ, ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും നമുക്ക് 80+20 എന്നുള്ള ഫോർമാറ്റിൽ തന്നെയാണ്. 80 മാർക്ക് നമുക്ക് റിട്ടേൺ എക്സാം ഉണ്ട്, 20 മാർക്ക് സിഇ മാർക്ക് ഉണ്ട്. അതേസമയം സയൻസ് സബ്ജക്റ്റുകളുടെ കേസ് വരുമ്പോൾ അവിടെ 60 മാർക്ക് നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഫസ്റ്റ് ഇയർ പോലെ തന്നെ, പ്ലസ്
इंटेनल मार्क फस्ट इयर अल प्लस मार्क लाब एक्साम फस्ट इयर सेकंड इयर कूड़ी चेर्ति नाप्त मार्क लाब एक्साम कूड़ी सेकंड इयर लास्ट वो फेब्रवरी आव लाब एक्साम अवे स्टार्ट अब नोक टोटल टोटल हंड्रड्रड्रेड लांग्वेज 200 नमक सेकंड लांग्वेज अद 200 टोटल वर इन फिजिक्स केमिस्ट्री बायोलॉजी मैथ्स नोक इवे एवे नूट नापद अदी इरूरी अब एल पेपर टोटल वो सैकंड इयर लास्ट आवेदी इरूर मार्केद एला सब्जक्ट वह मार्क डिस्ट्रिब्यूशन सयस व्यत सयन सब्जक्ट वो नापद मार्क कूड़ी अवे वो लाबि इन ई इरूर मार्क नूटी एण्ड मार्क और पेपर स्कोर निंद ए प्लस मार्क स्कोर पे अवे नूटी एण्ड कूट अवे इंटेनल लाब एल कूटीट अब नूटी एण्ड मार्क स्कोर अब फस्ट इयर सेकंड इयर रू चेर स्कोर मे फस्ट इयर निवे कौ विचार और एणते कू टोटल हंड्रड्डे एण्ते कल सैकंड इयर तुण्ण मार्क स्कोर मे रु वर्ष कूड़ी चेर्ति टोटल ग्रेड कालकुलेट ऑप्शन कूड़ी फस्ट इयर ऐसी विषय मार्क ता सैकंड इयर वर समय मूं सब्जक्ट इंप्रूवर एक्साम सैकंड इयर फस्ट इयर ऐसी मूं पेपर मार्क कुछ इंप्रूवे मार्क मेचपे मूं पेपर अप्लाई फीस अट्चे इंप्रूव अल्पा कम सैकंड इयर कूड़े फस्ट इयर कूड़ी पढ़ी वरुम लोड कूड़े अल्प नमुक सिंपल फस्ट इयर ते मार्क आवश्यक स्कोर इधान नम्बर मार्क स्ट्रक्चर वर हयर सैकंडरी वो टेन्तर सक्चर बायोलॉजी एड़ी बायोलॉजी वीडूम रु पेपर बोटणी अब सुवोजी अब रु एक्साम निवसम एक्साम इंड मणिकूरी एक्साम इवे रणिकूरी एक्साम एण्ड मार्क अरुप मार्क एक्साम रु मणिकूरी एक्साम एल एक्साम टाइम ई रु मणिकूरी एक्साम और मणिकूर बोटणी और मणिकूर सुवोजी आ रील एक्साम बोटणी सुवोजी इत मुक एक्साम इत मुक एक्साम अगर अरुप मार्क वो इन सयसार समय रु वर्ष कूड़ी मार्क डिस्ट्रिब्यूशन नमक वे नाम डिस्कसा फिजिक्स ने कुछ अब नस्ट इयर फिजिक्स ने कुछ फिजिक्स फिजिक्स अलग ऊर्ज तंत्र निटे पत् अ मे तेज फिजिक्स ने कुछ ऊर्ज तंत्र पढ़ी ऊर्ज तंत्र अलग फिजिक्स उद्देशिक अवड़ा पढ़ी पल फिजिक्स पेट उत्तर ब्रांच ऑफ साइंस साइंस शाखयाण फिजिक्स सयनस सयनस उद्देशिक नोलज सयुद्देश मीनिंग नोलज नोलज अब व्यक्त अल अवेल सयनस अ्रांच शाख मे फिजिक्स अलग ऊर्ज तंत्र It deals with matter and energy. Matter अर्थात द्रव्यम द्रव्यते कुछ ऊर्जते कुछ पढ़ी सयनस शाख ब्रांच नाम फिजिक्स मुंब पल क्यों पढ़ चिटे
പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ ഫിസിക്സ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് നാച്ചർ എന്നുള്ളതാണ്, പ്രകൃതി എന്നുള്ളത് തന്നെയാണ് ഫിസിക്സ് എന്നുള്ള വാക്കിന്റെ മീനിങ്ങും വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത് ടോട്ടല് 15 ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ടെൻത്ത് വരെയൊക്കെ വേണം, നയൻത്തിലും ടെൻത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 7 ചാപ്റ്റർ ആണ്. പക്ഷേ സെക്കൻഡ് ഇയർ ഫിസിക്സ് എത്തുമ്പോഴേക്കും, സോറി ഫസ്റ്റ് ഇയർ എത്തുമ്പോഴേക്കും, പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ആയി? സെക്കൻഡ് ഇയറിലും അതെ കേട്ടോ, 15 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. ഇതിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് NCERTയുടെ ബുക്കാണ്, നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ബുക്ക്, അല്ലെങ്കിൽ SERTയുടെ. രണ്ടിലെയും കണ്ടന്റ് സെയിം തന്നെയാണ്, പ്രിന്റിങ്ങിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, രണ്ടിന്റെയും കണ്ടന്റ് സെയിം തന്നെയാണ് വരുന്നത്. NCERTയുടെ അല്ലെങ്കിൽ SERTയുടെ ബുക്കാണ് പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾക്ക് പല പബ്ലിഷേഴ്സിന്റെയും ബുക്കുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് വാങ്ങാം. പക്ഷേ ഈ ഒരു ബുക്ക് കയ്യിലുണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ മലയാള മീഡിയത്തിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിലെ കണ്ടന്റ് ഫസ്റ്റ് വായിച്ചെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ വായിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബുക്ക് NCERTയുടെ ബുക്ക് തന്നെയാണ് പഠിച്ചെടുക്കാൻ. അതുപോലെ എക്സാമുകൾക്കൊക്കെ, എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് NCERTയുടെ ബുക്ക് തന്നെയാണ്. അപ്പം ഈ 15 ചാപ്റ്ററുകൾ ആണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. ഇനിയിപ്പോ ഈ ഒരു വർഷത്തെ സാഹചര്യം കണക്കിലെടുത്തിട്ട് ചില ചാപ്റ്ററുകള് എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല, വെട്ടിക്കോ ചെറുതാക്കോ ഇല്ല എന്നുള്ളത്. അപ്പൊ നിലവിൽ അതിനെ കുറിച്ച് ഗവൺമെന്റിന്റെ ഓർഡർ ഒന്നും വരാത്ത സ്ഥിതിക്ക് നമുക്ക് ആ 15 ഇപ്പോൾ നിലവിലുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ്. ഫിസിക്കൽ വേൾഡ്, ഈ ഫിസിക്കൽ വേൾഡ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്ത, എക്സാമിന് വെയിറ്റേജ് ഒന്നും ഇല്ലാത്ത ഒരു ചാപ്റ്റർ. ഈ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് ഫിസിക്സ്, എന്താണ് ഫിസിക്സിന്റെ സ്കോപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒന്നുണ്ട് ബേസിക് ഫോഴ്സസ് ഇൻ നാച്ചർ, അങ്ങനെ വളരെ ചുരുക്കിയ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. ആ ബേസിക് ഫോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ വേറൊരു ചാപ്റ്ററിൽ വീണ്ടും പഠിക്കാനും വരുന്നുണ്ട്. പിന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് തീരെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കണ്ടന്റാണ്. കാരണം ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ എന്താ ഫിസിക്സ്, അതിന്റെ സ്കോപ്പ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് ഫിസിക്കൽ വേൾഡ് എന്നുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആ പേരിൽ തന്നെ ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? യൂണിറ്റുകളെ കുറിച്ചിട്ടും മെഷർമെന്റുകളെ കുറിച്ചിട്ടുമാണ്. നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, 8, 9, 10 ആയിട്ട് നിങ്ങൾ ഫോഴ്സ് ബലം പഠിച്ചിട്ടുണ്ടാവും, വെലോസിറ്റി, ആക്സിലറേഷൻ അതായത് പ്രവേഗം, ത്വരണം, വർക്ക്, പ്രവൃത്തി, അങ്ങനെ കുറെ കാര്യങ്ങൾ, എനർജി, ഊർജം, അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദൂരം, സമയം, ഇതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ദൂരത്തിനാണെങ്കിൽ മീറ്റർ യൂസ് ചെയ്യാറുണ്ട്, സെന്റിമീറ്റർ ഉപയോഗിക്കാറുണ്ട്, ഭാരത്തിനാണെങ്കിൽ കിലോഗ്രാം ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ യൂണിറ്റുകൾ കുറെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ യൂണിറ്റുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ പറയുന്നത് അവയുടെ ഒക്കെ മെഷർമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഈ പറഞ്ഞ ദൂരം, സമയം, മാസ് അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ മെഷർമെന്റിനെ കുറിച്ചിട്ടാണ് പിന്നീട് പഠിക്കുന്നത്. അപ്പൊ ഈ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവാം? നമുക്ക് എററുകൾ ഉണ്ടാവാം, തെറ്റുകളൊക്കെ പറ്റാം. നമ്മൾ എടുക്കുന്ന വാല്യൂലൊക്കെ ചെറിയ എററുകളൊക്കെ ചിലപ്പോൾ വരാം. ചിലപ്പോൾ നമ്മളെ പ്രശ്നം കൊണ്ടാവാം, ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വരാവുന്ന എററുകളെ കുറിച്ചിട്ടൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എത്ര ശതമാനം നമുക്ക് എറർ ഉണ്ടാവാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര എറർ ഉണ്ടാവാം, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇതില് നമുക്ക് പറഞ്ഞു നിങ്ങൾ ഓൾറെഡി പഠിച്ച കുറെ കാര്യങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ച കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് ഇതിനു മുന്നേ. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ച ഒരുപാട് ടേമുകൾ അതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റുകളുടെ കേസിൽ. പിന്നെ പറഞ്ഞു അതിന്റെ മെഷർമെന്റുകളെ കുറിച്ചിട്ടാണ്, അവിടെ എററുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ അതിനെ നമ്മൾ പല രീതിയിൽ എഴുതാനൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്, ഡയമെൻഷൻ എന്നൊക്കെ പറയും. അത് മാത്രമാണ് അവിടെ പുതുതായിട്ട് ചെറിയൊരു കാര്യം വരുന്നത്. പിന്നെ കുറെ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്.
കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റേറ്റ് സിലബസ്സുകാർക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും ട്ടോ. ഹയർ സെക്കൻഡറി വരുന്ന സമയത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അതേസമയം സിബിഎസ്ഇക്കാർക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കാൽക്കുലേറ്ററിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാതേ പറയുള്ളൂ. എല്ലാവരും കാൽക്കുലേറ്റർ കിട്ടി തുടങ്ങിയാൽ പിന്നെ എല്ലായ്പ്പോഴും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കാൽക്കുലേറ്ററിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നോക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. അതോടൊപ്പം തന്നെ എൻട്രൻസിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെ എൻട്രൻസിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നുണ്ടാവും, പക്ഷെ ചെയ്ത് എത്തില്ല സമയത്തിനുള്ളിൽ. അപ്പൊ കാൽക്കുലേറ്ററിന്റെ ഉപയോഗം ഒന്ന് പരിമിതപ്പെടുത്തിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇത് എക്സാം പൂർണ്ണമായിട്ട് ഉപയോഗിക്കേണ്ടത് പറയുന്നില്ല, കാരണം ഹയർ സെക്കൻഡറി എക്സാം നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ കൂടുതലും പഠിക്കുന്നത് എന്ന് പറഞ്ഞാല് ഫിസിക്സിലെ മെക്കാനിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ച് ആണ്. മെക്കാനിക്സ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ചലനത്തെ കുറിച്ചിട്ട്, മോഷനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് ഏത്, മെക്കാനിക്സ്. അതിന്റെ കീഴിൽ വരുന്നതാണ് നമ്മൾ പഠിക്കുന്ന ഒരുവിധം കണ്ടന്റ് എല്ലാം തന്നെ. അതിൽ തന്നെ കൈനമാറ്റിക്സ് എന്നുള്ളൊരു ബ്രാഞ്ചിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത്, റെഗുലർ ക്ലാസ് ആവുന്ന സമയത്ത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കി നോക്കാം. രണ്ട് ചാപ്റ്റർ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്, ഫിസിക്കൽ വേൾഡ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തില്ല, വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് ഫിസിക്കൽ വേൾഡിൽ പറയുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ എന്തൊക്കെയായിരുന്നു, നമ്മൾ പഠിച്ച ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിന്റെയൊക്കെ യൂണിറ്റുകളെ കുറിച്ചിട്ടും അവയുടെ മെഷർമെന്റിനെ കുറിച്ചിട്ടും ആ മെഷർമെന്റിൽ വരാവുന്ന എററുകളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ. നിങ്ങൾ കുറെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സമവാക്യങ്ങളൊക്കെ ഫിസിക്സിൽ. ആ സമവാക്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അടുത്തൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിലുള്ള ചലനം, നേർരേഖയിലുള്ള ചലനം, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളൊരു ചാപ്റ്ററാണ് മൂന്നാമത്തത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഈ ചാപ്റ്ററിന്റെ ഒരു നല്ലൊരു ശതമാനം ഭാഗവും നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ സ്ഥാനാന്തരണം പഠിച്ചിട്ടുണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ്. എന്താ ഡിസ്പ്ലേസ്മെന്റ്? സ്ഥാനാന്തരണം എന്ന് പറഞ്ഞാല് എന്തായിരുന്നു, അവിടെ ഒരു വസ്തു ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരം അല്ലെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, ഏറ്റവും ചുരുങ്ങിയ ദൂരത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. അതേപോലെ ഡിസ്റ്റൻസ് ദൂരമുണ്ട്, പാത്ത് ലെങ്ത് എന്ന് പറയും, നമ്മൾ സഞ്ചരിക്കുന്ന ദൂരം അല്ലെ, സഞ്ചരിക്കുന്ന ആകെ ആ ദൂരം, അതാണ് എന്ത്, പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നുള്ളൊരു ടേം. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ദൂരവും സ്ഥാനാന്തരണവും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്, സ്ട്രെയിറ്റ് ലൈനിൽ പഠിക്കുന്നുണ്ട്. പിന്നെ പഠിക്കുന്ന ഒന്ന് വെലോസിറ്റി, പ്രവേഗം. പ്രവേഗം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ പ്രവേഗം എന്ന് പറഞ്ഞാല് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, പ്രവേഗം, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം അല്ലെ. അതായത് നമ്മളിപ്പോ വണ്ടിയുടെ ഒക്കെ സ്പീഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, എത്ര കിലോമീറ്റർ പെർ അവറിലാണ് സഞ്ചരിക്കുന്നത്, ഒരു മണിക്കൂറിൽ ഇത്ര ദൂരം സഞ്ചരിച്ചു അങ്ങനെയല്ലേ പറയുന്നത്, 40 കിലോമീറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ 40 കിലോമീറ്റർ, അങ്ങനെ യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരം. നമ്മൾ സാധാരണ എടുക്കുക ഒരു സെക്കൻഡിൽ ഇത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ്, ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെലോസിറ്റി, അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ആ ദൂരം, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ്. പിന്നൊന്ന് പഠിക്കാനുള്ളത് ആക്സിലറേഷൻ ആണ്. എന്താ ആക്സിലറേഷൻ, ത്വരണം. ത്വരണം എന്ന് പറഞ്ഞാൽ എന്താ, പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ വണ്ടിയിലൊക്കെ ഉണ്ടായിരിക്കില്ല ആക്സിലറേറ്റർ, ബൈക്കിലൊക്കെ ഉണ്ടാവും ആക്സിലേറ്റർ ഉണ്ടാവും, കാറിന് എല്ലാ വണ്ടികൾക്കും ആക്സിലറേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, വണ്ടിയുടെ സ്പീഡ് എന്ത് ചെയ്യും, കൂടും. അപ്പൊ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്, എപ്പോ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ, ഇങ്ങനെ ആക്സിലറേഷൻ. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ആരുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെക്കൻഡില് വെലോസിറ്റിയിൽ എത്രമാത്രം ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നോക്കപ്പോ നമ്മൾ ബൈക്കില് ഒരു 40 കിലോമീറ്റർ പെർ അവറിൽ പോവുകയാണ്, നമ്മൾ ആക്സിലേറ്റർ കുറച്ച് കൊടുത്തു, ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ സ്പീഡിൽ എന്ത് ചേഞ്ച് വരുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കൂട്ടോ.
നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ നിങ്ങൾക്ക് 8, 9, 10 ക്ലാസ്സുകളിലെ എല്ലാ കണ്ടന്റുകളെ കുറിച്ചിട്ടും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടാണ് പ്ലസ് വണ്ണിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലസ് വണ്ണിലെ ഫിസിക്സ് വളരെ ഈസിയാണ്. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്യും, ഇത്ര മാത്രമേ നിങ്ങൾ പ്ലസ് വണ്ണിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആക്സിലറേഷൻ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സമയത്തില് വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ, ഒരു സെക്കൻഡില് വെലോസിറ്റിയിൽ എത്ര ചേഞ്ച് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ സ്പീഡ് എത്ര മാറുന്നു അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചലന സമവാക്യങ്ങൾ. പേര് കേൾക്കുമ്പോൾ ചിലർക്ക് ഓർമ്മ വരുന്നുണ്ടാവില്ല, ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരും. മൂന്ന് ഇക്വേഷൻസ്, v is equal to u plus at, s is equal to ut plus half at square, and third one v square is equal to യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഇതാണ് എന്ത്, ചലന സമവാക്യങ്ങൾ. ഇതിൽ ഓരോ ടേമുകൾ എന്താ, വി എന്താ, വി ഫൈനൽ വെലോസിറ്റിയാണ്, അന്ത്യപ്രവേഗം. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ആദ്യ പ്രവേഗം. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ, ത്വരണം. ടി എന്ന് പറയുന്നത് ടൈം. അപ്പൊ ഇത് എന്തിനുപയോഗിക്കുന്ന, നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. നമ്മൾ ബൈക്കിൽ പോവുകയാണ്, ഒരു 40 km/h ഞാൻ കുറച്ച് ആക്സിലറേഷൻ കൊടുത്തു, എന്താ സംഭവിക്കുക, സ്പീഡ് കൂടില്ലേ. ഇപ്പൊ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ എന്റെ സ്പീഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ സ്പീഡ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ എത്തിയിട്ടുണ്ടാവും ഇല്ലേ, നമ്മൾ ആ സ്പീഡ് പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ അത്ര സമയം കൊണ്ട് നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു അത് കാണാനുള്ള ഇക്വേഷനാണ് ഇത്. എസ് അവിടെ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ബാക്കി ടേമുകൾ നമ്മൾ പറഞ്ഞു, ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ടി ടൈമാണ്, എ ആക്സിലറേഷൻ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷനാണ് രണ്ടാമത്തത്, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമത്തെ ഇക്വേഷനോ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ്. ടേമുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, അന്ത്യപ്രവേഗം, ആദ്യപ്രവേഗം, ത്വരണം, സ്ഥാനാന്തരണം. ഇതെപ്പോഴാണ് യൂസ് ചെയ്യപ്പോ, ഈ കേസ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ആക്സിലറേഷൻ കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുള്ള വെലോസിറ്റിയാണ്. നമ്മൾ ഈ ആക്സിലറേഷൻ കൊടുത്ത് കുറച്ച് ദൂരം സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക, ആ ദൂരം കഴിയുമ്പോഴേക്കും നമ്മളെ വെലോസിറ്റി മാറിയിട്ടുണ്ടാവില്ലേ, അപ്പോഴുള്ള വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് ഇത്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവും കേട്ടോ. എപ്പോഴാണ് യൂസ് ചെയ്യുക, എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്റർ എത്തുമ്പോൾ ക്ലിയർ ആവും. അപ്പൊ നോക്ക്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ എല്ലാം കൂടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് വേണ്ട, ഫസ്റ്റ് ചാപ്റ്റർ എന്നല്ല, ഈ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ചാപ്റ്ററുകളിൽ പറയുന്നത് നമുക്ക് ത്രൂ ഔട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഫിസിക്സിൽ. അപ്പൊ ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഏത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഫിസിക്സ്. ഫസ്റ്റ് ഇയർ ഫിസിക്സിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, എല്ലായിടത്തും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തൊരു ചാപ്റ്ററിലേക്ക് എത്തുമ്പോ നാലാമത്തെ പാഠം, മോഷൻ ഇൻ എ പ്ലെയിൻ. നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, സ്ട്രെയിറ്റ് ലൈൻ ആണ്, നേർരേഖയിലാണ്. ഇപ്പൊ എവിടെ എത്തി, പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതലം. ഇപ്പൊ നോക്കി ഈ ബോർഡ്, ഇതൊരു പ്രതലല്ലേ, ഈ ഒരു പ്രതലത്തിലുള്ള ഒരു മോഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്, നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, മോഷനിന്റെ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ. അപ്പൊ ഈ മോഷനിന്റെ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. കാരണം സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടായിരുന്ന ഈ മോഷനെയൊക്കെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഒരു പ്രതലത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നാലാമത്തെ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് ബേസിക് ആയിട്ട് എന്ത് വേണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്, കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കാലർ ക്വാണ്ടിറ്റിയും അല്ലേ, കേട്ടിട്ടുണ്ടാവും വെക്റ്റേഴ്സും സ്കാലേഴ്സും. ഒരുപാടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, ജസ്റ്റ് കേട്ടിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. വെക്റ്റേഴ്സും സ്കാലേഴ്സും, വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സദിശ അളവുകൾ, സ്കാലർ എന്ന് പറയുന്നത് അദിശ അളവുകൾ. മലയാള മീഡിയം കാര്യങ്ങൾ സ്കാലർ, സോറി വെക്റ്റേഴ്സ് സദിശ അളവുകൾ, ദിശയോട് കൂടിയിട്ടുള്ള അളവുകളും. സ്കാലർ എന്താണ്, ദിശ ഇല്ലാത്ത അളവുകളും. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കുറെ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഇതില് ചില ക്വാണ്ടിറ്റിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിശ പറയാൻ പറ്റും അല്ലേ. ഞാൻ അപ്പൊ ഈ ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഒരു ബലം കൊടുക്കുകയാണ്. ആ ബലം കൊടുക്കുന്നതിന് എനിക്കൊരു ദിശ പറഞ്ഞു, ഞാൻ ഈ ദിശയിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്.
അപ്പോൾ ആ ഫോഴ്സിന് അവിടെ എന്തുണ്ട്? ഒരു ദിശയുണ്ട് അല്ലേ? അതേ സമയം ഇന്റെ എന്താ പറയുക, നമുക്ക് ഇപ്പോഴത്തെ സമയം പറയണം. ഇപ്പോഴത്തെ സമയം പറയുകയാണെങ്കിൽ സമയത്തിന് എന്തില്ല? സമയത്തിന് ഒരു ദിശയില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, ദിശ ഉള്ള അളവുകളുണ്ട്, ദിശ ഇല്ലാത്ത അളവുകളുണ്ട്. അപ്പൊ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ദിശയുള്ള മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതാണ് വെക്ടേഴ്സ്. സ്കാലേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, എന്തില്ല, ദിശയില്ല, ഡയറക്ഷൻ ഇല്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആണ് സ്കാലേഴ്സ്. ഈ രണ്ട് ടേമുകൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഈ രണ്ടെണ്ണത്തിനെ കുറിച്ചിട്ടും നിങ്ങൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. കൂടുതലായിട്ടും നമ്മൾ പഠിക്കുക വെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. കാരണം വെക്ടറിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്, ദിശയും കൂടി ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളൊരു ക്വാണ്ടിറ്റി എഴുതുന്ന ബദലിൽ നമുക്ക് എന്തുകൂടി രേഖപ്പെടുത്താൻ കഴിയണം? അതിന്റെ ഡയറക്ഷൻ, ദിശ കൂടി രേഖപ്പെടുത്താൻ കഴിയണം. അതെങ്ങനെയാന്നുള്ളത് ഇവിടെ പഠിക്കും. അപ്പോ ദിശ കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യണം. വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്താൽ പോരാ? മാഗ്നിറ്റ്യൂഡ് മാത്രം ആഡ് ചെയ്താൽ പോരാ, ദിശയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ അവ തമ്മിലുള്ള അഡീഷൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കും? അത് നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും. പക്ഷെ അത് നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈ ചാപ്റ്ററിലല്ല വരുന്നത്, അത് തൊട്ടടുത്തുള്ള ചാപ്റ്ററുകളിലാണ് വരുന്നത്. വെക്ടേഴ്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല, വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, ക്വാണ്ടിറ്റി ആകും, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സ്കാലേഴ്സ് ആകുമ്പോൾ എന്താണ്, ഓൺലി മാഗ്നിറ്റ്യൂഡ്, ദിശ മാത്രമുള്ളതാണ്. അപ്പൊ അവയെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അവയെ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല, തൊട്ടടുത്തുള്ള ചാപ്റ്ററുകളിലാണ് നമ്മൾ പഠിക്കാം. അപ്പൊ ആ വെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പഠിക്കും. മോഷൻ ഇന്നെ പ്ലെയിനിൽ പഠിക്കും. ആ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതും പഠിക്കും. പിന്നെ പുതുതായിട്ട് ചെറിയൊരു ടേമാണ് വരുന്നുണ്ട്, പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അതേപോലെ തന്നെ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് പ്രൊജക്റ്റൈൽ മോഷൻ. പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല, അപ്പൊ ഈ ഒരു പെന്ന് ഇവിടുന്ന് വലിച്ചെറിയാണ്. എങ്ങനെ ഇത് സഞ്ചരിക്കുക? ഇത് അങ്ങനെ പൊന്തിപ്പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വിടില്ലേ, ഒരു റാ ഷേപ്പിലല്ലേ ഇത് സഞ്ചരിക്കുക. ഇങ്ങനെയുള്ള ഒരു മോഷനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എറിയുന്ന സമയത്ത് ഇത്ര ഇങ്ങോട്ട് എത്ര ദൂരം പോകും, എത്ര ഹൈറ്റ് പോകും, എത്ര സമയമെടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും വളരെ ഈസി ആയിട്ട്. നിങ്ങൾ ജാവലിൻ എറിയുന്നവരൊക്കെ കണ്ടിട്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് എറിയല്ലേ, ഇങ്ങനെ നേരെയാണ് എറിയുക, ഇങ്ങനെ പിടിച്ചിട്ടല്ലേ എറിയുക, അല്ലെങ്കിൽ നേരെ മുകളിക്കാണോ എറിയുക, അതുമല്ല ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് എറിയുക. ആ ചെരിച്ച് പിടിച്ചെറിയാനുള്ള കാരണം എന്താണെന്നൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കും. കാരണം ജാവലിൻ പോകുന്നതും ഏകദേശം ദേ പാത്തല്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിൽ പഠിക്കാൻ പറ്റും? മോഷനിനെ പ്ലെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വെക്ടേഴ്സിനെ കുറിച്ചിട്ടും ഈ ഒരു പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചിട്ടുമാണ് അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നത്. എത്ര ചാപ്റ്ററായി? നാല് ചാപ്റ്റർ അല്ലേ. അഞ്ചാമത്തെ ഒരു ചാപ്റ്റർ നോക്കി നോക്കാം. അഞ്ചാമത്തെ ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ. നിങ്ങൾ പഠിച്ചിട്ടാണ് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ. ഏതൊക്കെയായിരുന്നു ചലന നിയമങ്ങൾ? മൂന്ന് ചലന നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. എന്തൊക്കെയായിരുന്നു ഓർമ്മ ഉണ്ടോ? തേർഡ് ലോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും എന്തായിരുന്നു? ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? എവരി ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അണ്ടിൽ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നത് വരെയും ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള ചലനാവസ്ഥയിലോ തുടരുന്നതായിരിക്കും. സംഭവം അത്രയേ ഉള്ളൂ, ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് റെസ്റ്റിൽ നിൽക്കും, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കും, ഏതുവരെ? അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നത് വരെ അല്ലേ. നോക്ക്, ഇത് ഇവിടെ ഇരിക്കുകയാണ്, ഇത് നീങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് കൊടുക്കണം വേണ്ടേ. മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ റെസ്റ്റിലേക്ക് ആക്കാനും എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. അതാണ് ഏത് പറയുന്നത്? ഫസ്റ്റ് ലോ പറയുന്നത് ഒരു വസ്തുവിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. അത്രേ ഫസ്റ്റ് ലോ പറയുന്നുള്ളൂ. ഫസ്റ്റ് ലോ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറൊരു ടേം ഉണ്ടാവും, ഫസ്റ്റ് ലോയുടെ കൂടെ പഠിക്കുന്ന ഒന്നാണ് ഇനേർഷ്യ, ജഡത്വം. ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം. എന്താ ഇനേർഷ്യ ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിന്റെ പ്രത്യേകത എന്താ? ജഡത്തിന് സ്വയം നീച്ചു പോവാനോ നടക്കാനോ എന്തിനെങ്കിലും പറ്റുമോ? അനങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ. എവിടെയാണോ അത് കിടക്കണം, ആ കിടത്ത അവിടെ കിടക്കും. അതിനാണ് എന്ത് പറയുന്നത്? ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ. നമ്മളുടെയൊക്കെ ടെൻഡൻസി അതാണ്, നമുക്ക് എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഇതിന്റെ എക്സാമ്പിളുകളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും അല്ലെ. വണ്ടി ബസ് പെട്ടെന്ന് മുന്നിക്ക് എടുക്കുമ്പോൾ നിൽക്കുന്ന ഒരാള് പിന്നിക്ക് വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ ബസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മുന്നിലേക്ക് ഒന്നായും.
അതിന്റെയൊക്കെ കാരണങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇനേർഷ്യ, ജഡത്വം. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, നമുക്ക് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ടെൻഡൻസിയാണ്. വണ്ടി ബ്രേക്ക് ഇടുമ്പോൾ എന്താണ്, വണ്ടി നിന്നു, നമുക്ക് നിൽക്കാനുള്ള ടെൻഡൻസി ഇല്ല, നമ്മൾ ഒന്നടി മുന്നിക്ക് പോയിട്ടാണ് നിൽക്കുക. അപ്പൊ അതാണ് എന്ത്, ഇനേർഷ്യ. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഫസ്റ്റ് ലോ പിന്നെ നമ്മൾ പറഞ്ഞു, ഈ ഫസ്റ്റ് ലോയും ഇനേർഷ്യയും റിലേറ്റഡ് ആണ്. കാരണം ഇനേർഷ്യ പറയുന്നത് എന്താ, ഏതൊരു വസ്തുവിനും അതിന്റെ അവസ്ഥയിൽ തുടരാനുള്ള ടെൻഡൻസിയാണ്. നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തുടരും, ചലനാവസ്ഥയിലാണെങ്കിൽ ചലനാവസ്ഥയിൽ തുടരും. ആ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ എന്ത് വേണം, ഫോഴ്സ് വേണം എന്നാണ് ആര് പറഞ്ഞത്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് കൂടി പറയും. ഇനേർഷ്യ പറയുന്നത് എന്താണ്, ഏതൊരു വസ്തുവും അതിന്റെ അവസ്ഥയിൽ തന്നെ തുടരും, അതാണ് ഇനേർഷ്യ. ഒരു ഫോഴ്സ് കൊടുത്താൽ ആ അവസ്ഥയ്ക്ക് എന്തുണ്ടാവും, മാറ്റം വരും, അതാണ് ഏത്, ഫസ്റ്റ് ലോ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഫോഴ്സ് അല്ലെ, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നൊക്കെയാ പറയുന്നത്. എന്താ ബാലൻസ്ഡ് അൺബാലൻസ്ഡ് എന്നൊക്കെ അവിടെ കിടക്കട്ടെ. എന്താ ഫോഴ്സ്, ബലം എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ബലം. എന്തിനാ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്, പെട്ടെന്ന് പലർക്കും മനസ്സിലേക്ക് വരുന്ന ഒരു ഡെഫിനേഷൻ ചോദിച്ചാൽ എഫ് ഈസ് ഈക്വൽ ടു എം എ. ഞാനൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. എഫ് ഈസ് ഈക്വൽ ടു എം എ, മാസ് ഇൻ ടു ആക്സലറേഷൻ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, ഫോഴ്സ്. പക്ഷെ നമുക്ക് അതിന് ഡെഫിനേഷൻ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്താണ് ഫോഴ്സ് എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, നിങ്ങൾ പല ഷോപ്പുകളുടെയൊക്കെ ഷോപ്പുകളിലൊക്കെ കയറുമ്പോൾ ഡോർമിലൊക്കെ എഴുതി വെച്ച് കാണാം അല്ലെ, പുഷ് പുൾ എന്നൊക്കെ. പുഷ് ഓർ പുൾ, സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം, അത് ഓർത്ത് വെച്ചാൽ മതി. പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുൾ ചെയ്യുക, അതാണ് ഫോഴ്സ്. അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറഞ്ഞത് എന്താ, ഒരു വസ്തുവിന്റെ അവസ്ഥ മാറണമെങ്കിൽ എന്ത് വേണം, ഫോഴ്സ് വേണം എന്നാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ ഫോഴ്സ്, ഒരു വസ്തുവിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നത് എന്താണോ അതാണ് ഫോഴ്സ്, അതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. ഒരു വസ്തുവിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നത് എന്താണോ അതാണ് ഫോഴ്സ്. ഫോഴ്സ് ഇസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻഡ് ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഡൗട്ട് ഉള്ളവരോടെ നോട്ടെ, നമുക്കൊന്ന് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ റീകോൾ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ലോ പറഞ്ഞു, ഫസ്റ്റ് ലോ എന്തായിരുന്നു, ഒരു ബാഹ്യമായ ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള ചലനാവസ്ഥയിലോ തുടരുന്നതായിരിക്കും. എവരി ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അണ്ടിൽ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. സെക്കൻഡ് ലോ, സെക്കൻഡ് ലോ പറയുന്നത് എന്താ, പലർക്കും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ലോ അതാണ്, സെക്കൻഡ് ലോ ആണ്. ഫസ്റ്റ് ലോ എന്തെങ്കിലുമൊക്കെ പലരും ഒപ്പിക്കാറുണ്ട് സാധാരണ ക്ലാസ് ചോദിക്കുമ്പോൾ. തേർഡ് ലോ എന്തായാലും ഒരു ഇത് എല്ലാവരും പറയാറുണ്ട്. സെക്കൻഡ് ലോ ആണ് അധികം പേരും സ്റ്റക്ക് ആവുന്ന ഒരു ലോ. എന്തായിരുന്നു സെക്കൻഡ് ലോ പറയുന്നത്, സെക്കൻഡ് ലോ പറയുന്നതാണ് ആക്കവ്യതിയാനത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ആക്കവ്യതിയാനത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ആക്കം അല്ലെങ്കിൽ മൊമെന്റം ഒരു ടേം അവിടെ വന്നിട്ടുണ്ട് അല്ലെ. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദി ചേഞ്ച് ടേക്സ് പ്ലേസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അതാണ് സെക്കൻഡ് ലോ പറയുന്നത്. ആക്കവ്യതിയാനത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എന്താ മൊമെന്റം, മൊമെന്റത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി. ആക്കം എന്ന് പഠിച്ചിട്ടുണ്ടാവും, മൊമെന്റം അല്ലെങ്കിൽ ആക്കം. ഇവിടെ ഫോഴ്സ് നമ്മൾ പറഞ്ഞു എഫ് എന്താന്നുള്ളത്, എഫ് ഈസ് ഈക്വൽ ടു എം എ ഇക്വേഷൻ പറഞ്ഞു, അതിനെ ഡിഫൈൻ ചെയ്തു. ആക്കം എന്തായിരുന്നു, ആക്കത്തിന്റെ ഇക്വേഷൻ പലർക്കും ഓർമ്മ ഉണ്ടാവും, പി ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, എം ഇൻറ്റു വി ആക്കം, മൊമെന്റം. എന്താ ഈ മൊമെന്റം എന്ന് പറഞ്ഞാല്, മൊമെന്റം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ചലനത്തിന്റെ ആകെ തുകയാണ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ. ഇപ്പൊ മനസ്സിലാവാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഇതാ റോഡ് കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ അത് റോഡ് കൂടി നടക്കുന്നത് നമ്മൾ കണ്ട, ഞാൻ മതി, ഞാൻ റോഡ് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ പറയാനുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ, കേട്ടവരുണ്ടാവും. ഒരു സൈക്കിള് ഒരു പാകത്തിന് സ്പീഡിൽ വന്ന് തന്നെ അടിച്ചു, എന്താ സംഭവിക്കുക, ഞാനും വീഴും, ചിലപ്പോൾ സൈക്കിളുകാരും വീഴും, അങ്ങനെ ചെറിയ എന്തെങ്കിലും പ്രത്യേകിച്ച് പരിക്കുകളൊന്നും ഉണ്ടാവില്ല. അതേ സ്പീഡിൽ ഒരു ബൈക്ക് വന്നിരിക്കുകയാണെങ്കിലോ, എന്തായാലും രണ്ടാളും വീഴും അല്ലേ. അതേ സ്പീഡിൽ ഒരു കാറാണെങ്കിലോ, ചെറിയ പരിക്കുകളൊക്കെ എന്തായാലും ഉണ്ടാവും, കുറച്ച് പെയിന്റും ചിലപ്പോൾ കൈയും കാലും കുറച്ച് ചുറ്റിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേ സ്പീഡിൽ ഒരു ബസ്സാണെങ്കിലോ, അതേ സ്പീഡിൽ ഒരു ട്രെയിനാണെങ്കിലോ, ഞാൻ എക്സാമ്പിൾ അവിടെ നിൽക്കട്ടെ,
നമ്മളിതാ റോട്ട് കൂടി പോകുക, നമ്മളാണ്ട് വെറുതെ ഞാൻ റോട്ട് കൂടി പോകുകയാണ്. ഒരു കാറ് പതുക്കെ തന്നെ വന്നിടിച്ചു. എന്താ സംഭവിക്കുക? ആദ്യം സൈക്കിൾ ഇടിച്ച പോലെ ഇല്ല, പതുക്കൊന്നും ഒന്ന് തട്ടിയിട്ടുള്ളൂ. കുറച്ചും കൂടി സ്പീഡിൽ വന്നിടിച്ചു. എന്താ സംഭവിക്കുക? നേരത്തെ ബൈക്ക് വന്നിടിച്ച പോലെയോ രണ്ടാളും വീഴും, ചിലപ്പോൾ ഒന്ന് പെയിന്റ് ഒക്കെ പോകും അല്ലെ. കുറച്ചും കൂടി സ്പീഡിൽ വന്നിടിച്ചു, അപ്പൊ നേരത്തെ കാർ ഇടിച്ച അതേ അവസ്ഥയ്ക്ക് എത്തി. കുറച്ചും കൂടി ഒക്കെ പരിക്ക് വരും, നല്ല സ്പീഡിൽ വന്നിടിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? ആ ബസ് വന്നിടിച്ച അതേ എഫക്ട് ചെയ്തിട്ടു അല്ലെ. അപ്പൊ രണ്ട് എക്സാമ്പിളും നോക്ക്, എന്താ സംഭവിച്ചത്? ഒന്നാമത്തെ കേസിൽ എങ്ങനെയാ? റിലേറ്റിന്റെ സ്പീഡ് സെയിമാ, പക്ഷെ വന്ന് ഇരിക്കുന്ന മാസ് കൂടി കൂടി വരിക. ആദ്യം ഭാരം കുറഞ്ഞത്, ഭാരം കൂടിയത്, ഭാരം കൂടിയത്, ഭാരം കൂടിയത്, അങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ ഭാരം കൂടുന്തോറും ആ ഇടിയുടെ ആഘാതം, ഇമ്പാക്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. രണ്ടാമത്തെ കേസിലോ വന്നിടിക്കുന്നൊക്കെ ഒരേ ഭാര, പക്ഷെ ഏത് കൂടുന്നുണ്ട്? സ്പീഡ് കൂടുന്നുണ്ട്. അപ്പൊ സ്പീഡ് കൂടുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഇടിയുടെ ആഘാതം എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ആ ചലനത്തിന്റെ ആഘാതം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്? മൊമെന്റം, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ, ചലനത്തിന്റെ ആകെ തുക, അത് മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആണ്. മാസ് കൂടിയാലും, നേരത്തെ നമ്മൾ കണ്ടു, വെലോസിറ്റി കൂടിയാലും ഏത് കൂടും? മൊമെന്റം കൂടും. അപ്പൊ ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോക്ക് തിരിച്ചു വരാം. സെക്കൻഡ് ലോ പറയുന്നത് എന്താണ് പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ആക്ക വ്യതിയാനത്തിന്റെ നിരക്ക് എന്തിന് നേരാനുപാതത്തിലാണ്? അതിൽ കൊടുക്കുന്ന ഫോഴ്സിന് നേരാനുപാതത്തിലാണ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു ഫുട്ബോൾ ഇതാ ഉരുണ്ട് പോകുന്നുണ്ട്. ഫുട്ബോളിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അത് ഉരുണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ആരുണ്ട്? വെലോസിറ്റി ഉണ്ട്. മാസും വെലോസിറ്റി ഉണ്ടെങ്കിൽ ആരുണ്ട്? മൊമെന്റം ഉണ്ട് അല്ലെ. അപ്പൊ ആ ബോള് പോകുമ്പോൾ അതിനൊരു മൊമെന്റം ഉണ്ട്. നമ്മൾ ആ ബോള് പോയി പതുക്കൊരു തട്ടുകൊടുത്തു, എന്താ സംഭവിക്കുക? അതിന്റെ ഏത് കൂടും? വെലോസിറ്റി കൂടും. ബോൾ ഉരുളുന്ന അതേ ഡയറക്ഷനിലാണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. വെലോസിറ്റി കൂടി, ആരും കൂടി? മൊമെന്റം കൂടി അല്ലേ. നമ്മൾ ചെറിയ തട്ടാ കൊടുക്കണമെങ്കിൽ എന്താ സംഭവിക്കുക? വെലോസിറ്റിയിൽ കുറച്ച് ചേഞ്ച് ചെയ്യണ്ടാവുള്ളൂ. അപ്പൊ മൊമെന്റത്തിൽ എന്തേ ഉണ്ടാവുള്ളൂ? ചെറിയ ചേഞ്ച് ചെയ്യണ്ടാവുള്ളൂ. നമ്മൾ കൊടുക്കുന്ന നല്ല ഫോഴ്സ് ആണെങ്കിലോ വെലോസിറ്റി നന്നായിട്ട് കൂടും, മൊമെന്റും നന്നായിട്ട് കൂടും. അത്രയും ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നുള്ളൂ. ചെറിയ ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ മൊമെന്റത്തിലെ ചേഞ്ച് ചെറുതായിരിക്കും. വലിയ ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ മൊമെന്റത്തിലെ ചേഞ്ചും എന്തായിരിക്കും? വലുതായിരിക്കും. ഇനി തേർഡ് ലോ, എല്ലാവർക്കും അറിയുന്ന ഒരു ലോ ആണ് അല്ലെ. ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് വെച്ച് കുറെ എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ നടക്കുന്നത് ഇതിന് എക്സാമ്പിളാണ്, തേർഡ് ലോക്ക് എക്സാമ്പിളാണ്. നമുക്ക് എങ്ങനെ നടക്കാൻ സാധിക്കുന്നത്? നടക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതിന് ഗ്രൗണ്ട് തിരിച്ചൊരു ഫോഴ്സ് വരുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മുന്നിക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സാണ് ആക്ഷൻ, ഗ്രൗണ്ട് തിരിച്ചു തരുന്ന ഫോഴ്സാണ് റിയാക്ഷൻ. നമ്മൾ നീന്തുന്നത്, നീന്തുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ വെള്ളത്തിലൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, വെള്ളത്തിൽ കൊടുക്കുന്ന ഫോഴ്സാണ് ആക്ഷൻ, വെള്ളം തിരിച്ചു തരുന്ന ഫോഴ്സാണ് എന്ത്? റിയാക്ഷൻ അല്ലെ. പിന്നെ നിങ്ങൾ ബോട്ടിൽ നിന്ന് ജമ്പ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ബോട്ടിൽ നമ്മൾ ഒരു ആക്ഷൻ കൊടുത്താൽ ജമ്പ് ചെയ്യുന്നു, അതിന്റെ റിയാക്ഷൻ മൂലം ബോട്ട് പിന്നിക്ക് പോകുന്നുള്ളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? റിയാക്ഷൻ മൂലം ബോട്ട് പിന്നിക്ക് വന്നു, റിയാക്ഷൻ മൂലം നമ്മൾ മുന്നിക്ക് വരുന്നു. റോക്കറ്റ് പ്രൊപ്പൽഷൻ, റോക്കറ്റ് മോളിക്ക് പോകുന്നത്, ആ എക്സോസ്റ്റ് ഗ്യാസിന്റെ വെലോസിറ്റി താഴേക്ക് ഉണ്ട്, അതിന്റെ റിയാക്ഷൻ മൂലമാണ് റോക്കറ്റ് മോളിക്ക് പോകുന്നത്. ഗണ്ണ് ഫയർ ചെയ്യുന്നത് അല്ലെ, ഫയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഗണ്ണ് ഒരു അല്പം പിന്നിക്ക് വരും അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, തേർഡ് ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത്രയൊക്കെ തന്നെ ആ ചാപ്റ്ററിൽ കൂടുതലായിട്ടുള്ളൂ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ പകുതി, ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊന്നുകൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, കൂടുതലൊന്നും പഠിക്കാല്ല. ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്റർ വളരെ എളുപ്പമാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കണ്ടന്റ് കൂടി നിങ്ങൾ പഠിച്ചതുണ്ട്, ഫ്രിക്ഷൻ, ഘർഷണബലം. ഫ്രിക്ഷൻ എന്താ? ഫ്രിക്ഷൻ ഘർഷണബലം എന്ന് പറഞ്ഞാല് ചലനത്തെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ഫ്രിക്ഷൻ. ഓക്കെ, ഞാൻ ഈ പെന്നിൽ ഇതാ ഒരു ഫോഴ്സ് കൊടുത്തു, ഇത് മൂവ് ചെയ്തിട്ട് ഞാൻ കൈ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പെന്നെ അവിടെ നിൽക്കുന്നുണ്ട്. നിൽക്കാൻ കാരണം എന്താ? എന്റെ ഈ കൈയും ഈ പെന്നും തമ്മിൽ എന്തുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ സാധനം നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുന്നൊക്കെ താഴേക്ക് വീഴാതെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണമൊക്കെ എന്താണ്? ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ നല്ല ഒരു നല്ല ടൈൽസ് ഇട്ട തറയില് നമുക്ക് നടക്കാൻ പറ്റുമോ? അവിടെ കുറച്ച് എണ്ണയായി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ കാര്യം, മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ഫ്രിക്ഷൻ, ഘർഷണ ബലം. അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്, ഏത് ചാപ്റ്ററില്? ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ. അപ്പൊ നോക്കാം, നമ്മള് ഇന്നത്തെ സെഷനിൽ ആകെ ഡിസ്കസ് ചെയ്ത് ഫിസിക്സിലെ ഒരു അഞ്ച് ചാപ്റ്റർ മാത്രമാണ്, അഞ്ച് ചാപ്റ്റർ ഇല്ലേ ശരിക്കും, നാല് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പറഞ്ഞു, എന്താ ഫിസിക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ട് എന്താ പറഞ്ഞത്? നാല് ചാപ്റ്ററാണ്. ഈ നാല് ചാപ്റ്ററിൽ നോക്ക്, നിങ്ങൾ എട്ടിലും ഒമ്പതിലും പത്തിലും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. ആ കാര്യങ്ങൾ അറിയുന്നവർക്ക് ഈ ചാപ്റ്റർ ഒക്കെ വളരെ സിമ്പിളാണ്. അതേസമയം അതൊന്നും ഓർമ്മ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാവും, കാരണം അത് പഠിച്ചെടുത്തിട്ട് വേണം വീണ്ടും ഇത് പഠിക്കാൻ. ആ പഠിച്ചതൊന്നും ഓർമ്മയിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുക. പഠിച്ചു വരുന്നവർക്ക്, സാധനങ്ങൾ അറിഞ്ഞിരിക്കുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററുകളാണ് ഇതല്ല.
തുടർന്ന് വരുന്ന ചാപ്റ്ററുകളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. മൊത്തം പറഞ്ഞു 15 ചാപ്റ്ററുകളുണ്ട്. അതിൽ ഒന്ന് രണ്ട് ചാപ്റ്ററുകളൊക്കെ ഞങ്ങൾക്ക് പുതിയ കൺസെപ്റ്റുകൾ വരുന്നുള്ളൂ. ബാക്കി അധികം ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആവശ്യങ്ങൾ കേട്ടോ. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.